ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഈ ഫാമിലി വീക്കിലെ നാലാമത്തെ ഫാമിലി ഹൗസിനുള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. റനീഷയുടെ ഫാമിലിയാണ് പ്രവേശിച്ചത്. കുറച്ചു നേരം നീണ്ടു നിന്നൊരു ഫ്രീസ് റിലീസ് ടാസ്കിന് ശേഷമാണ് റനീഷയുടെ കുഞ്ഞു നെഫ്യൂ ഹൗസിനുള്ളിൽ പ്രവേശിക്കുന്നത്. ഭയങ്കര ക്യൂട്ടായിരുന്നു ആ ഒരു പയ്യൻ, അമ്മലു എന്നാണ് ആ പേര്. മിന്നാരത്തിലെ ആ ഒരു സോങ്ങിന്റെ അകമ്പടിയോടെ പുള്ളി വരുന്നത് കാണാനൊക്കെ നല്ല രസമായിരുന്നു. പുള്ളിയെ കണ്ടതോടെ റനീഷ വേറൊരു ലോകത്തേക്ക് മൊത്തത്തിൽ ട്രാൻസ്പോർട്ടായി. പുള്ളിയുമായിട്ടുള്ള കളിയും ചിരിയും ഒക്കെ ആയിട്ട് അതും കണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ അതേപോലെ റനീഷ പലപ്പോഴായിട്ട് ഹൈപ്പ് കേട്ടാനുള്ള ആ ഒരു ഭീകരൻ റനീഷയുടെ അണ്ണൻ, ആള് ഭയങ്കര മെച്യൂർ ആണ്, പറയേണ്ടത് മാത്രമേ എല്ലാരോടുമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. കുശുംബോ കുന്നായ്മ കൊണസ്റ്റ് ഇതൊന്നും ഇല്ലാതെയാണ് പുള്ളി ഓരോ വാക്കും പറഞ്ഞത്. അതും അത്രയധികം പെങ്ങളെ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് പുള്ളി പോയത്. റനീഷനെക്കാട്ടിലും നല്ലൊരു ബേബി ബെറ്റിലാണൊക്കെ തോന്നി കണ്ടപ്പോ. റനീഷയുടെ അമ്മയാണെങ്കിൽ പോലും വലിയ ഹിന്റ് ഒന്നും കൊടുത്തിട്ടില്ല, വളരെ ലിമിറ്റഡ് ആയിട്ടാണ് എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തത്. അതേസമയം കൊടുക്കേണ്ട ഫീഡ്ബാക്ക് നല്ല രീതിയിൽ കൊടുത്തിട്ടുമുണ്ട്. ബാറ്റിൽ ഓഫ് ഒറിജിനൽസ് എന്ന ടാഗ്ലൈനോട് നീതി പുലർത്താത്ത സീസൺ ആണ് എന്നൊരു പബ്ലിക് ഒപ്പീനിയൻ റനീഷയുടെ ബ്രദർ അനീഷ ഹൗസിനുള്ളിൽ എത്തിച്ചിട്ടുണ്ട്. ഈ രീതിയിലും ഒരു ചർച്ച ട്രിഗറായി എന്ന് പുള്ളി അവരെ അറിയിച്ചു. അതൊരു നൈസ് പരിപാടിയായിട്ട് തോന്നി. ഇതായിരുന്നു റനീഷയുടെ ഫാമിലി വന്ന വിശേഷങ്ങൾ. ഇതിന്റെ ഇടയ്ക്ക് ഒരു ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു, അത് നല്ലതായിരുന്നു. കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല ഇവര്. റനീഷ ഹാപ്പിയായി, അവിടെയുള്ള എല്ലാവരും ഹാപ്പിയായി, എന്നല്ലാതെ മറ്റൊന്നും ഇല്ലായിരുന്നു ഇതില്. ഇവരിപ്പം പോയിട്ടുമുണ്ട്. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും കാണാം.